വഫാത്തായ മഹാന്മാരോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് ഒന്ന് പറഞ്ഞു കൊടുക്ക്. കാരണം എന്താണ് അത് പറയും. ചോദ്യം അതാണ്, കാരണം എന്താണ്? അദൃശ്യ മാർഗത്തിലുള്ള വിശ്വാസം അല്ലേ ആണോ അതിന് പറയും. അദൃശ്യ മാർഗത്തിൽ സഹായിക്കും എന്ന വിശ്വാസം ഉണ്ടായതുകൊണ്ടാണോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ആ നിങ്ങൾ അങ്ങനെ ഒന്ന് പിടിയില മക്കളെ. ചോദ്യം കൃത്യമാണ്. മരിച്ചുപോയ വഫാത്തായ മഹാന്മാരോട് ഏ ശിർക്കും സിഹ്റും ഒക്കെ ഞങ്ങൾ പെടുത്തിത്തരാ, അതൊക്കെ അതിന്റെ മർമ്മമാണ്, ഇതതിന്റെ ഒരു ഭാഗം മാത്രമാണ്, മരിച്ചുപോയ ബാക്കിയെല്ലാം പെടും പെട്ടിച്ചു തരങ്ങൾ പഠിച്ചോ. ചോദ്യം എഴുതി വെച്ചോ. വഫാത്തായി പോയ മഹാന്മാരോട് ശിർക്ക് വിളിച്ചു തേടൽ ശിർക്കാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? സമൂഹത്തോട് പറയണം, അതിന്റെ ഇല്ലത്തെ വിശദീകരിക്കണം. എന്തുകൊണ്ടാണത്? അത് മറഞ്ഞ വഴിക്ക് സഹായമായതുകൊണ്ടാണോ അല്ലേ? പറയണം ജനങ്ങളോട്. കഥ കഴിഞ്ഞു. നിങ്ങളെ മർമ്മത്തിൽ ഞങ്ങൾ പിടിച്ചപ്പോ നിങ്ങൾക്ക് കൊലരി ചാടാൻ പറ്റിയില്ല. നിങ്ങൾ കേട്ടല്ലോ, അതിന് മടവൂർ വിഭാഗത്തിൽപ്പെട്ടവന്റെ ഉൾട്ട മറുപടി കേട്ടോളീ. ഇപ്പോ സംഗതി മുതലായി. മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ് നടത്തൽ ശിർക്കാണ് എന്ന് അഹസനി സമ്മതിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് എന്ന കാരണം കിട്ടിയാൽ മതി. മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ് നടത്തൽ ശിർക്കാണ് എന്ന് അഹസനിമാർ സമ്മതിച്ചിരിക്കുന്ന ഈ വാദപ്രതിവാദം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഇനി വാദപ്രതിവാദം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് പൂർത്തിയായി കഴിഞ്ഞു. പൂർത്തിയായി കഴിഞ്ഞു. മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടൽ, ഇസ്തിഗാസ നടത്തൽ, അത് ശിർക്കാണ് എന്ന് അഹസനി സമ്മതിച്ചു കഴിഞ്ഞു. സ്ഥിതിക്ക് ഈ വാദപ്രതിവാദം പൂർണ്ണമായിരിക്കുന്നു. ഇതിലേക്ക് ഒന്നും ആഡ് ചെയ്യാനില്ലാത്ത വിധം പൂർണ്ണമായി കഴിഞ്ഞു. ഇക്കാലമത്രയും നിങ്ങൾ നടത്തിയിരിക്കുന്ന മുഴുവൻ വാദപ്രതിവാദങ്ങളിലും ഒളിച്ചോടിയ നിങ്ങൾ ഇവിടെ സത്യം സമ്മതിച്ചു. മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തൽ ശിർക്കാണ്. ഇനി കാരണം കിട്ടിയാ മതി. ആലോചിച്ചു നോക്കൂ, പിന്നെ അടിച്ചു പിരിയാണ്ടായത്. നിങ്ങൾ ആലോചിക്കണം, വേറെ വാദപ്രതിവാദമൊക്കെ അങ്ങനെ. ഈ ആ മറുപടി അറിഞ്ഞ എങ്ങായി നിങ്ങൾക്കറിയാലോ, അഹങ്കാരത്തിന് കയ്യും കാലം മുളച്ചതാണ്. എന്താ കാരണം അറിയോ? ബുഖാരി ഇമാം പറഞ്ഞാലും ഞങ്ങൾ തള്ളിക്കളയും. എന്നെ കണ്ടു സ്പ്രിംഗിന്റെ മൈ ഇമാം ബുഖാരിനെ എന്നെ തേട്ടിയാളാത്. ഈ സുജായി മരിച്ചുപോയ ആളുകളോടുള്ള തേട്ട എന്തുകൊണ്ടാ ശിർക്കാവുന്നത്? ഒരു സാധാരണ ഖുറാഫി തന്ത്രല്ലേ ഇത്? ഇനി വാദപ്രതിവാദം നടന്നില്ലേ മണിയില്ല, കാരണം ഊബർക്ക് എങ്ങനെ കഴിച്ചിലാണോ? നിങ്ങൾക്ക് മനസ്സിലായോ? നട്ടലിനാ വിളിച്ചത് ഖുറാഫികള്? പറയാനറിഞ്ഞുകൂടാൻ പഠിച്ചോ. 16 അധ്യായത്തിലെ 21-22 വചനം, അള്ളാഹുക്ക് പറവ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവർ സൃഷ്ടികളല്ല. ഒന്നാമത്തെ കാരണം അതാ. അതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്ന ഒന്നാമത്തെ കാരണം അതാ. അമ്പാറ്റുന്ന അവർ മരിച്ചുപോയവരാണ്. അവർ ജീവിച്ചിരിക്കുന്നവരല്ല. അത് പറഞ്ഞ പോരെ, അത് ഓതിയ പോരെ, അത് ഉദ്ധരിച്ച പോരെ. അതാ രണ്ടാമത്തെ കാരണം. എത്ര എണ്ണം പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല. മുജാഹിദികളെ ശരിക്കാക്കി ഇങ്ങനെ നടന്ന് സുജായിയായി നടന്ന് തൊള്ളത്താളിട്ടിട്ട് കാര്യമുണ്ടോ അവിടെ?